എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എം ടിയുടെ ബ്ലേഡ് ടു എന്ന് പറഞ്ഞുള്ള മോഡലിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എം ടിയുടെ തന്നെ റിവെഞ്ച് ടുവിൻ്റെ ഹെൽമെറ്റ് റിവ്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അറിയാം ഈ ഒരു ഹെൽമെറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റ്സ് മീ ഷിബിൻ, ലെറ്റ്സ് ബിഗിൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ആൻഡ് ഗ്രാഫിക്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പോയിൻറ്റഡ് ഷെൽ ഹെൽമെറ്റാണ്. പെട്ടെന്ന് കാണുന്ന സമയത്ത് ഒരു കുഞ്ഞൻ ഹെൽമെറ്റ് അല്ലേ, പക്ഷേ ഇവൻ അത്ര കുഞ്ഞനൊന്നല്ല. വിലേൻ്റെ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഇവൻ എന്തല്ല, അത്ര കുഞ്ഞനായിട്ടുള്ള ഒരു ഹെൽമെറ്റോ കാര്യങ്ങളൊന്നല്ല. പക്ഷേ കാണുമ്പോൾ നമുക്കൊരു ചെറിയ ഹെൽമെറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നല്ല കിഡിലൻ ഷെല്ലാണ് വന്നിട്ടുള്ളത്, അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിൽ സംശയം വേണ്ട. നല്ല കിഡിലൻ ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ഷെല്ലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ഐ കാച്ചിങ് ആയിട്ടുള്ള ഗ്രാഫിക്സ് മോഡലുകൾ നമുക്ക് ഒരുപാടെണ്ണം അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ചൂസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏത് ഗ്രാഫിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറകുവശത്തൊക്കെ കണ്ടില്ല നിങ്ങൾ, താരണ ഇവിടെ ഒരു സ്പോയിലർ കാര്യങ്ങളൊന്നുമല്ല, പകരം വേണ്ട ഇങ്ങനെ ഒരു കോർണർ ഷേപ്പായിട്ടുള്ള കുറച്ച് മോഡലായിട്ടുള്ള തരത്തിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, കാണാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. ഹെൽമെറ്റിൻ്റെ സർട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെന്താണ്, ECE സർട്ടിഫൈഡ് ആണ്, ഡോട്ട് സർട്ടിഫൈഡ് ആണ്, അതിന് പുറമെ ISI സർട്ടിഫിക്കേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുന്തിയ തരത്തിലുള്ള മൂന്ന് സർട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹെൽമെറ്റ് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ടുള്ള യാതൊരു വിധത്തിലുള്ള ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. വെയ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1550 ഗ്രാമാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത തരത്തിലുള്ള ഒരു വെയ്റ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓവർ വെയ്റ്റ് എന്ന് പറയാനും വയ്യ, എങ്കിൽ വെയ്റ്റ് വളരെ കുറവാണെന്ന് പറയാനും വയ്യ കേട്ടോ. എങ്കിലും കൊള്ളാം, സാധനം കയ്യിലെടുക്കുന്ന സമയത്തോ തലയിലിടുന്ന സമയത്തോ നമുക്കങ്ങനെ ഒരു ഓവർ ഫീലിംഗ് ഒന്നുമില്ല. വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ, വെയ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സർക്കുലേഷൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് എന്താണ് ചിന്റ് സൈഡിലായിട്ട് ഇതുണ്ടല്ലേ, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു എയർ വെൻ്റാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു എയർ വെൻ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കിട്ടും. ഇനി മണ്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു എയർ വെൻ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൊള്ളാട്ടോ, ഇത് അത്യാവശ്യം നൈസായിട്ടുണ്ട്. കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തും പെട്ടെന്ന് കാറ്റ് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു എയർ സർക്കുലേഷൻ കിട്ടാനുള്ള സാധ്യത ഇതിൽ കൂടുതലാണ്. അപ്പം അത് നൈസായിട്ടുണ്ട് ആ ഒരു ഡിസൈൻ അവർ ചെയ്തിട്ടുള്ളത്. ഇനി എയർ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്ന തരത്തിലുള്ള ചെറിയൊരു സ്പോയിലർ എന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ഡിസൈൻ കണ്ടില്ല, നിങ്ങൾ രണ്ട് കൊമ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ല, ഇതിനുള്ളിലായിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, എയർ ഔട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും ആയിട്ട് എയർ ഔട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ സർക്കുലേഷൻ്റെ കാര്യത്തിലും അങ്ങനെ വലിയ രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട. വൈസറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവൽ വൈസറാണ് ഈ ഒരു ഹെൽമെറ്റിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്വിക്ക് റിലീസിനെ പറ്റി പറയാതിരിക്കാനും വയ്യ. നിങ്ങൾ ഈ കാണുന്ന ജസ്റ്റ് ഒരു ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട, ഇതാണ് ഇതിൻ്റെ ക്വിക്ക് റിലീസ് വരുന്നത്. നമുക്കെന്താണ് നല്ല സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വൈസർ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളവിടെ ഗുസ്തി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കെന്താണ് ഫ്രണ്ടിൽ എന്ത് തന്നിട്ടുണ്ട്, ഒരു ക്ലിയർ വൈസറാണ് തന്നിട്ടുള്ളത്. അതായത് ട്രാൻസ്പെറൻറ്റ് കളറായിട്ടുള്ള ഒരു വൈസറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസർ തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻറ്റി സ്ക്രാച്ച് ആണ് വരുന്നത്. പിന്നെ 2.2 mm തിക്നെസ് വരുന്നുണ്ട് ഈ ഒരു വൈസർ കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല തരക്കേടില്ലാത്ത തരത്തിലുള്ള ഒരു വൈസർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, ഒരു ബ്ലാക്ക് വൈസറാണ്, സൺ വൈസറായിട്ട് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്ക് വൈസറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നിങ്ങൾ ഈ സൈഡിൽ കണ്ടില്ലേ ഒരു സ്ലൈഡർ കണ്ടില്ലേ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വൈസർ ഉപയോഗിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഡ്യുവൽ വൈസർ യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം വൈസറിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട, ഡ്യുവൽ വൈസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഗുഡ്. ഹെൽമെറ്റിൻ്റെ മെയിൻ ഘടകം എന്താണ്, കുഷ്യൻസ് അല്ലെങ്കിൽ പാഡിങ്സ് അല്ലേ. സോ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ, അല്ലെങ്കിൽ ഏറ്റവും കിടിലൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പാഡിങ്സ് ആണ് അല്ലെങ്കിൽ കുഷ്യൻസ്. ഈ ഒരു ചെറിയ പോർഷൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മുടെ തലയ്ക്ക് അതിനുള്ളിൽ പോകുന്നുള്ളത്, എനിക്ക് യാതൊരു ടെൻഷനും വേണ്ട, തല അതിൻ്റെ ഉള്ളിൽ പോകും. നിങ്ങൾ വണ്ടി ഇടിച്ച് കഴിഞ്ഞാലും തലയ്ക്കൊന്നും പറ്റില്ല, തല അറുത്ത് പോയാലും തലയ്ക്കൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്താണ് ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് തരുന്നതാണ് കേട്ടോ. കുറച്ച് ഓവറാണ്, അത് സാരമില്ല, എങ്കിലും കൊള്ളാം. നൈസായിട്ടുള്ള കുഷ്യൻസ് ആണ് കേട്ടോ. അതായത് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വിലയ്ക്ക് അനുസരിച്ചുള്ള കുഷ്യൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഫൈൻ. നല്ല കിടിലൻ കുഷ്യൻസ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വിലയ്ക്കുള്ള കുഷ്യൻസ് എന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ള ഒരു കാര്യം എന്താണ്, ഈ കുഷ്യൻസിനെ കുറിച്ചാണ്. നല്ല ക്വാളിറ്റി കുഷ്യൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ഉള്ളിലൊക്കെ നല്ല കളർഫുള്ളും ഉണ്ട് കേട്ടോ. കണ്ടോ നിങ്ങൾ, നല്ല കളർഫുള്ളായിട്ടുള്ള കുഷ്യൻസ് ആണ്. എം ടിയുടെ ഹെൽമെറ്റ്സിൽ പൊതുവേ ഇങ്ങനെ ഒരു കളർഫുൾ കുഷ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഇനി ഇതിൽ എനിക്ക് കുറച്ചൊന്നൊരു ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ആണ്.
അതായത് നിങ്ങൾ കണ്ടില്ല ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം നോർമലായിട്ടുള്ള ക്ലിപ്പ് ലോക്കാണ് വന്നിട്ടുള്ളത്. ഡബിൾ ഡിയറിംഗ് ലോക്കല്ല, നോർമൽ ക്ലിപ്പ് ലോക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഹെൽമെറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം, 9,500 രൂപയാണ് ഈ ഹെൽമെറ്റിൻ്റെ പ്രൈസ്. അതായത് ഏകദേശം 10,000 രൂപയാണ്, 9,500 പ്രൈസ് വരുന്നൊരു ഹെൽമെറ്റാണ്. പക്ഷേ അതിനെന്ത് ചെയ്തിട്ടുള്ളൊരു അവർ ഈ ഒരു ഡബിൾ ഡിയറിംഗ് ഒഴിവാക്കിയിട്ട് നോർമലായിട്ടുള്ള ക്ലിപ്പ് ലോക്കേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡബിൾ ഡിയറിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെന്ന് എനിക്ക് തോന്നി. പക്ഷേ കുഷ്യൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഫൈൻ. ഇതിന് താഴെ ആയിട്ട് നല്ല കിഡ്ലൻ ആയിട്ടുള്ളൊരു എന്തെടുത്തിട്ട് ചിൻകേട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഉള്ളിലേക്ക് നല്ല രീതിയിൽ കയറി നിൽക്കുന്ന ഒരു ചിൻകേട്ടനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു നോസ് പാഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഷ്യൻസ് എന്താണ്, ഹോൾ റിമൂവബിൾ ആണ്, വാഷബിൾ ആണ്. അപ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാതിരിക്കുക. ലിക്വിഡ് ഫോമുകൾ ഒരുപാട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പം അത് ഉപയോഗിച്ചിട്ട് മാക്സിമം എന്ത് ചെയ്യാം, ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. വൈസർ പറഞ്ഞ സമയത്ത് വിട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഈ വൈസറിൽ നമുക്ക് എന്താണ് പിൻ ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിൻ ലോക്ക് വരുന്നുണ്ട്. പക്ഷേ എന്താണ്, ഇതിൽ ആൻറ്റി ഫോഗ് സെറ്റായിട്ട് വരുന്നില്ല. ആൻറ്റി ഫോഗ് നിങ്ങൾ എന്ത് ചെയ്യണം, അഡീഷണൽ ആയിട്ട് ഇതിൽ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് ഒരു 1,000 to 1,500 rupees നിങ്ങൾ എന്ത് ചെയ്യണം, അഡീഷണൽ എന്തായാലും മുടക്കേണ്ടി വരും. 9,500 ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ്. അതിന് പുറമെ ഒരു 1,000-1,500 രൂപ. അപ്പോൾ നിങ്ങൾ ഏകദേശം എന്താണ് 11 രൂപയുടെ അടുത്ത് വരും കേട്ടോ ഹെൽമെറ്റിൻ്റെ പ്രൈസ്. അപ്പോൾ അത്രയും വേർത്ത് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, വേർത്ത് ആയിട്ടുള്ളൊരു ഹെൽമെറ്റിനാണ്. അതായത് ഇതിൻ്റെ ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഷെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു എയർ വെൻറ്റിലേഷൻ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല തരത്തിലുള്ള കുഷ്യൻസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ പ്രൈസിന് വേർത്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഏറ്റവും എന്താ പറയുക തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കുഷ്യൻസ് ആണ്. അപ്പോൾ കുഷ്യൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്, പ്രൈസിന് വേർത്ത് ആയിട്ടുള്ളൊരു ഹെൽമെറ്റാണ്. ഈ ഒരു കാര്യം ഒഴിച്ച് ഡബിൾ ഡിയറിംഗ് ലോക്ക് ഇല്ലാത്തത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ നല്ല കിട്ടുന്ന ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് BTRZ ചേളാരിയിലാണ്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹെൽമെറ്റ്സിൻ്റെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഗ്രാഫിക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു എംടി ഹെൽമെറ്റ് മാത്രമല്ല, ഒരുപാട് ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോ. കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറും ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും ഹെൽമെറ്റിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ വൈൻഡ് ചെയ്യാം. ഷിബിൻ സൈനിങ് ഓഫ്.